നമ്മുടെ സംസ്ഥാനത്ത് ആധാർ പുതുക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുവേണ്ടി വലിയൊരു തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ആധാർ പുതുക്കിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടി ഒരു വാണിങ് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഴിമതിക്കാർ ഉൾപ്പെടെ അനർഹമായിട്ട് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു. ഗുണഭോക്താക്കളുടെ ആധാർ ഉൾപ്പെടെ ചിലപ്പോൾ അത് അവർ കൈക്കലാക്കിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ വ്യാജമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ആധാർ അധിഷ്ഠിതമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനം പേയ്മെന്റ് അത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സഹായ വിതരണം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന രേഖയായിട്ട് ആധാർ കാർഡുകൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ആധാറിലെ തെറ്റുകൾ പരിഹരിച്ചും അതോടൊപ്പം ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തും ഇനി ആധാറിന്റെ ബയോമെട്രിക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ ഇപ്പോൾ സർക്കാരിൽ നിന്നും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വിരൽ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആധാറിലുള്ള, അതായത് ആധാർ എടുത്തിട്ടുള്ള ഗുണഭോക്താവാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പ്രക്രിയയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടുന്ന പക്ഷമൊക്കെ ആധാർ പുതുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ അതിനുവേണ്ടി നെട്ടോട്ടം ഓടാതെ ഇത്തരത്തിൽ പുതുക്കിയെടുക്കുക വഴി, ബയോമെട്രിക് ശേഖരിക്കുക വഴിയൊക്കെ ഇത്തരത്തിൽ ആധാർ പുതുക്കിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് കൃത്യസമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള ക്രമീകരണമാണ് ഈ ഒരു പുതുക്കലിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. വിവിധ സർക്കാർ അറിയിപ്പുകൾക്ക് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ബില്ല് മുൻപ് തന്നെ പാർലമെന്റ് പാസാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 10 വർഷമൊക്കെ പഴക്കമുള്ള ആധാറുകൾ അത് ബയോമെട്രിക് ഉൾപ്പെടെ പുതുക്കി അത് കൂടുതൽ കൃത്യതയായിരുന്ന വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ആധാർ കാർഡുകൾ വീണ്ടും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് UIDAI സ്വീകരിച്ചിട്ടുള്ളത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രത്യേകമായിട്ട് ഇപ്പോൾ പുതുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ബാക്കി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ തലത്തിൽ അവരുടെ ബയോമെട്രിക് ആധാരമായിട്ട് IT മെഷീനുമൊക്കെ സഹകരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇനി 18 വയസ്സ് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധിത ബയോമെട്രിക് നടത്തേണ്ട സമയമാണ് ഈ 18-ാം വയസ്സെന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക്, വിദ്യാർത്ഥികൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്ന 18 വയസ്സായവർ നിർബന്ധിത ബയോമെട്രിക്കും അതോടൊപ്പം തന്നെ ഫോട്ടോ ചേർക്കൽ ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ബാല ആധാറിൽ നിന്നും അത്തരത്തിൽ 18 വയസ്സിന് മുകളിലുള്ളവരുടെ ആ വ്യക്തിഗത ആധാർ എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളെ പഴയ മൊബൈൽ നമ്പർ ആണ് എങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യത്തിന് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള OTP ഒക്കെ ഫോണിലേക്ക് വരും. അത് ബാങ്കിങ് മേഖലയിലും സർക്കാരിന്റെ വിവിധ സബ്സിഡി സ്കീമുകൾക്കും ഇത്തരത്തിൽ ഗുണഭോക്താവിനെ സ്ഥിരീകരിക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ അത് നിർജ്ജീവമാണ് എങ്കിൽ പുതിയ ഫോൺ നമ്പർ ചേർത്ത് അത് ആക്റ്റീവാക്കി വെക്കുകയും വേണം. ഇനി അത് മാത്രമല്ല, നമ്മളുടെ ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതുക്കിയെടുക്കുക. അതിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട മിഷനിലേക്ക് അല്ലെങ്കിൽ വിരലടയാളം പതിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഗുണഭോക്താവിനെ സ്ഥിരീകരിക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കിയിട്ടില്ല എങ്കിൽ പരാജയപ്പെടാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഉൾപ്പെടെ പുതുക്കിയെടുക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇനി അതോടൊപ്പം തന്നെ മേൽവിലാസം എത്ര തവണ വേണമെങ്കിലും തിരുത്താൻ സാധിക്കും. മറ്റ് നടപടിക്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട്. എല്ലാ വിശദ വിവരങ്ങളും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അന്വേഷിച്ചാൽ മതിയാകും. നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലെത്തി ഇത് ചെയ്യുന്നതിന് സമയപരിധിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ സമയവും സാഹചര്യവും നോക്കിപ്പോയി ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പുതുക്കലിന് 50 രൂപയും അതോടൊപ്പം തന്നെ ബയോമെട്രിക് ഉൾപ്പെടെ പുതുക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ 100 രൂപയുമായിരിക്കും ചാർജ് എന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. വാർത്തകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം. ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ ആധാർ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.